കോൺഗ്രസിനെയും മഹാസഖ്യത്തെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ അഴിമതിയുടെ കുടം തുറക്കുകയാണ്. അഗസ്ത ഇടപാടിലെ സത്യങ്ങൾ പുറത്തുവരുന്നു. കോൺഗ്രസിന്റെ നുണകൾ കൊണ്ടൊന്നും കാവൽക്കാരനെ തടയാനാകില്ല. കോൺഗ്രസിലെ പ്രഥമ കുടുംബം നിയമത്തിനധീതരാണെന്ന് വിശ്വസിക്കുന്നവരാണെന്നും മോദി വിമർശിച്ചു. കോൺഗ്രസ് കോൺഗ്രസ് അപ്നേ വക്കീലോ കെ മാധ്യം സേ न्याय प्रक्रिया में बाधा पहुंचाने की कोशिश कर रही है. कांग्रेस से तो देश के मुख्य न्यायाधीश को हटाने के लिए उन पर आरोप लगाकर महाभियोग के लिए भी तैयारी की थी. कांग्रेस नहीं चाहती कि अयोध्या विषय का हल आए. इसके लिए भी तो उसके वकील सुप्रीम कोर्ट गए थे. ശത്രുക്കൾ ഇപ്പോൾ ഒന്നാവുകയാണ്. മഹാസഖ്യത്തിന് പൊതുപ്രത്യയശാസ്ത്രമില്ല. രാജ്യത്ത് അഴിമതി സർക്കാരിന് വേണ്ടിയാണ് ഈ സഖ്യമെന്നും മോദി കുറ്റപ്പെടുത്തി. അയോധ്യ കേസിലെ കോടതി നടപടികൾ വൈകിപ്പിക്കാൻ കോൺഗ്രസ് അഭിഭാഷകരെ ഉപയോഗിച്ച് ശ്രമിക്കുന്നതായും മോദി ആരോപിച്ചു. എം ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, വളരെ ദീർഘമായാണ് പ്രധാനമന്ത്രി ദേശീയ കൌൺസിലിൽ സംസാരിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് 1.5 മണിക്കൂർ നീണ്ട പ്രസംഗം, അതായത് ബി ജെ പി ദേശീയ കൌൺസിലിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടുകൂടി ബി ജെ പി ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കാഹളം മുഴക്കിയിരിക്കുകയാണ്. വളരെ കൃത്യമായി എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും തിരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഹിന്ദുത്വ അജണ്ട, പ്രതിപക്ഷത്തിനെതിരായ വിമർശനങ്ങൾ, പ്രതിപക്ഷത്തിന്റെ അഴിമതിയിലൂന്നിയുള്ള പ്രചാരണം, ഇവയൊക്കെ തന്നെയായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ കളത്തെ ചൂടുപിടിപ്പിക്കുകയെന്ന് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി ജനപ്രിയ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ എടുത്തു പറയുന്ന കാര്യം സാമ്പത്തിക സംവരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, പാർലമെന്റിൽ പാസായ ബില്ലിനെ പറ്റിയാണ്. സാമ്പത്തിക സംവരണം പുതിയ ഭാരതത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, ജാതിക്ക് അതീതമായി എല്ലാവർക്കും തുല്യത ഉറപ്പാക്കാൻ കഴിയും, നിലവിലുള്ള സംവരണത്തെ തൊടാതെയാണ് ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതേപ്പറ്റി പോലും ചിലർ ദുഷ്പ്രചരണത്തിനുള്ള ശ്രമം നടത്തുകയാണ്. അതിനെ ചെറുക്കാൻ ഓരോ പാർട്ടി പ്രവർത്തകർക്കും കഴിയണമെന്നാണ് മോഡി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകരുടെ വിഷയമാണ് സർക്കാരിന് വലിയ തലവേദനയായിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം കർഷകരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. 2022-ഓടെ കാർഷിക വരുമാനം ഇരട്ടിയാക്കാൻ ശ്രമിക്കും. കർഷകരെ ചിലർ വോട്ട് ബാങ്കായാണ് ഇത്രയും കാലം കണ്ടത്. അത് തടയാൻ മോഡി സർക്കാരിന്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് ഉത്തർപ്രദേശിൽ BSP-ഉം SP-ഉം മഹാസഖ്യം രൂപീകരിച്ചതാണ്. അത്തരത്തിലുള്ള സഖ്യങ്ങൾക്കുമുണ്ട് പ്രധാനമന്ത്രിയുടെ മറുപടി. ഇത്തരം സഖ്യങ്ങളെല്ലാം അധികാര സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ഒന്നിച്ചിരിക്കുന്നത്. ശത്രുക്കൾ പരസ്പരം ഒന്നുചേരുന്ന അവസ്ഥയാണ്. ഇവർക്ക് പൊതുവായ പ്രത്യയശാസ്ത്രം ഒന്നുമില്ല എന്നും പറയുന്നു. ഈ സഖ്യത്തിന്റെ തന്നെ ട്രെയിലർ കർണാടകയിൽ കണ്ടതാണ്. അവിടെ മുഖ്യമന്ത്രിക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിന് ഗുമത്തന്റെ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിന്റെ അഴിമതിയാണ് വിമർശനം ഉന്നയിച്ച മറ്റൊരു വിഷയം. കോൺഗ്രസ് അഴിമതിയിലൂന്നി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സുൽത്താൻമാരും ജനാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണത്തേത്. ക്രിസ്ത്യൻ മിഷേലിന്റെ ഭാഗത്ത് നിന്നടക്കം കോൺഗ്രസിനെതിരെ നിരവധി ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് വരുന്നത്. അവർക്ക് കോടതിയെ പോലും അഭിമുഖീകരിക്കാൻ പേടിയാണെന്നും മോഡി വ്യക്തമാക്കുന്നു. അതേസമയം ഓരോ ബൂത്തും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. യുപിയിൽ രാഷ്ട്രീയ വിപ്ലവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPയെ വെല്ലുവിളിച്ച് SP-BSP മഹാസഖ്യം. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 വീതം ഇരു പാർട്ടികളും മത്സരിക്കും. സഖ്യത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ശത്രുക്കളുടെ സഖ്യമാണ് ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നതെന്ന് BJP പരിഹസിച്ചു. BJPയുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളാണ് ഇനിയെന്ന വാക്കുകളോടെ മായാവതിയാണ് സഖ്യപ്രഖ്യാപനം നടത്തിയത്. ലോക്സഭാ ചുനാവ് മേ ഏക് സാത്ത് മിൽക്കർ ചുനാവ് ലഡ്നേ കാ ഹമാരാ യേ ഗത്ബന്ധൻ ഫൈനൽ ഹോ ചുക്കാ ഹേ. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 സീറ്റുകളിൽ വീതമാണ് ഇരു പാർട്ടികളും മത്സരിക്കുക. BSP 38 ലോക്സഭാ കി സീറ്റോ പർ ഓർ SP 38 ലോക്സഭാ കി സീറ്റോ പർ മിൽക്കർ യേ ചുനാവ് ലഡേഗേ. സഖ്യത്തിന്റെ ഭാഗമായ അജിത് സിംഗിന്റെ RLD ക്ക് 2 സീറ്റുകൾ നൽകി. കോൺഗ്രസിനെ മാറ്റി നിർത്തിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും മഹാസഖ്യം മത്സരിക്കില്ല. അമേഠി വേ റായ്ബറേലി
ये दोनों लोकसभा की सीटें हमने कांग्रेस पार्टी के साथ बिना कोई गठबंधन किए हुए ही इस पार्टी के लिए छोड़ दिए हैं। प्रधानमंत्री स्थानते चोल्ली तर्कम वन्ना मायावतीये पिंतुणक्कुमेन्न मायावतीक्कोप्पम वार्ता सम्मेलनम नडत्तिय अखिलेश यादव व्यक्तमाक्कि। उत्तर प्रदेश ने हमेशा प्रधानमंत्री दिया है और हमें खुशी होगी कि उत्तर प्रदेश से फिर एक प्रधानमंत्री बने। മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ പക്ഷേ ഇരു നേതാക്കളും തയ്യാറായില്ല. സഖ്യപ്രഖ്യാപനത്തിന് പിന്നാലെ പരസ്യ വിയോജിപ്പുമായി അജിത് സിംഗ് രംഗത്തെത്തി. 4 സീറ്റുകൾ വേണം എന്നതാണ് അജിത് സിംഗിന്റെ ആവശ്യം. അതേസമയം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള സഖ്യമാണിതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ശത്രുക്കളുടെ സഖ്യമാണെന്ന് അരുൺ ജെയ്റ്റ്ലിയും പരിഹസിച്ചു. മമതാ ബാനർജി അടക്കമുള്ള കോൺഗ്രസ് ബിജെപി ഇതര പാർട്ടികൾ സഖ്യത്തെ സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബാബ്രി മസ്ജിദ് തകർത്ത് ഉത്തർപ്രദേശിൽ ജൈത്രയാത്ര നടത്താനിറങ്ങിയ ബിജെപിയെ ചെറുത്ത അതേ തന്ത്രമാണ് സമാജ്വാദി പാർട്ടിയും BSPയും ഇത്തവണയും പയറ്റുന്നത്. അന്ന് മുലായം സിംഗും ഘൻഷ്യാമുമായിരുന്നു ബിജെപിയെ ചെറുക്കാൻ കൈകോർത്തതെങ്കിൽ ഇത്തവണയും അത് ചെയ്യുന്നത് അഖിലേഷ് യാദവും മായാവതിയുമാണ്. യാദവ് ഒബിസി പട്ടിക വിഭാഗങ്ങൾ കൈകോർക്കുമ്പോൾ ബ്രാഹ്മണ ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് രാമരഥത്തിലേറി വന്ന BJPയെ തളയ്ക്കാൻ 93 മുലായം സിംഗ് കണ്ട ഏക മാർഗമായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മ. മുലായം സിംഗിന്റെ ആ രാഷ്ട്രീയ ബുദ്ധി അന്ന് വിജയിച്ചു. അസാധ്യമാണെന്ന് കരുതിയിരുന്ന യാദവ ഒബിസി SC കൂട്ടുകെട്ട് BJPയെ തളച്ചു. മുലായം സിംഗ് നടത്തിയത് പരീക്ഷണമായിരുന്നുവെങ്കിൽ ഇന്ന് SP-BSP സഖ്യം ഒന്നിലധികം തവണ വിജയിച്ച തന്ത്രമാണ്. പരസ്പരം പോരടിച്ചാൽ സർവനാശമാകും ഫലമെന്ന തിരിച്ചറിവ് അഖിലേഷിനും മായാവതിക്കുമുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പിന്നാലെ നടന്ന ഫൂൽപൂർ ഗോരഖ്പൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിന്ന് വിജയിച്ചതോടെയാണ് പൊതു തെരഞ്ഞെടുപ്പിലും ഈ സഖ്യം യാഥാർത്ഥ്യമായത്. 2014 പരസ്പരം പോരടിച്ചപ്പോൾ 43% വോട്ടുകളോടെ BJP 71 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. 22% വോട്ട് നേടിയ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 5 സീറ്റുകൾ മാത്രം. 20% വോട്ട് ലഭിച്ചുവെങ്കിലും BSPക്ക് 1 സീറ്റ് പോലും നേടാനുമായില്ല. മായാവതിയും അഖിലേഷും അജിത് സിംഗിന്റെ RLD കൈകോർക്കുന്നതോടെ 2019 സഖ്യത്തിന് 37 സീറ്റുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 36 സീറ്റുകളിൽ മാത്രം BJP ഒതുക്കപ്പെടും. സഖ്യത്തിന്റെ ഭാഗമാകുന്നതിനേക്കാൾ ഗുണം ചെയ്യും കോൺഗ്രസ് സഖ്യത്തിന്റെ പുറത്തുനിന്നാൽ. കോൺഗ്രസിന് 7.6% വോട്ടുണ്ട് ഉത്തർപ്രദേശിൽ. സ്വാധീനം ബ്രാഹ്മണർക്കിടയിൽ. BJPയുടെയും സ്വാധീന മേഖലയായ ബ്രാഹ്മണ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കോൺഗ്രസ് മഹാസഖ്യത്തിന് പുറത്തു നിൽക്കുന്നത് സഹായിക്കും. TJ ശ്രീലാൽ, പൊളിറ്റിക്കൽ ഡെസ്ക്. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 4 മരണം. KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. വടശ്ശേരിക്കര സ്വദേശികളാണ് മരിച്ചത്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാം, കേൾക്കാമോ? ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് അപകടമുണ്ടായത്. MC റോഡിൽ ആയൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയിലാണ് അപകടം ഉണ്ടായത്. അഗമൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന KSRTC ബസ്സും തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയ്ക്ക് പോയ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിലാണ് ഇത്രയും പേർ മരിച്ചത്. ഈ അപകടത്തിലാണ് 4 പേർ മരിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. 2 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 2 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരിച്ചത്. ഈ മരിച്ചവരുടെ പേരുവിവരങ്ങളും മറ്റു വിശദാംശങ്ങളും ലഭ്യമായി വരുന്നതേയുള്ളൂ. മരിച്ചവരുടെ മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കുട്ടി ഉൾപ്പെടെ രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെയാണ് ഈ ഇത്രയും പേർ മരിച്ചത്. അപകടത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഇതിലാണ് ഇവരുടെ ശരീരം പുറത്തെടുത്തത്. കാറിന്റെ മുൻഭാഗം ഇടിയുടെ ആഘാതത്തിൽ ഈ കാറിന്റെ മുൻഭാഗം ആൾട്ടോ കാറാണ് ഇടിച്ചു തകർന്നത്. ഈ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ തന്നെ സംഭവസ്ഥലത്ത് വെച്ച് 2 പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ കാറിൽ ആകെ 6 പേരുണ്ടായിരുന്നു, കുട്ടികൾക്കൊപ്പം 6 പേരുണ്ടായിരുന്നു എന്നാണ് വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ആയൂരിൽ MC റോഡിന് സമീപം ആയൂർ അഗമൺ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പാട് ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ബുധനാഴ്ച തിരുവനന്തപുരത്താണ് യോഗം. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, ചർച്ചയില്ല ഖനനം നിർത്തിവെക്കുന്നത് വരെ എന്നതാണ് സമരസമിതിയുടെ തീരുമാനം. എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്?
സജിത്ത് കേൾക്കാമോ? രണ്ടു നിർണായകമായൊരു നീക്കത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ നടക്കുന്ന സമരത്തിൽ ശക്തമായൊരു നീക്കത്തിന് സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. രേണുക സൂചിപ്പിച്ച പോലെ നേരത്തെ ഈ സമരത്തോട് അങ്ങേയറ്റം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഈ സമരത്തിന്റെ പ്രസക്തിയും ഇവർക്ക് ഗൂഢ താല്പര്യങ്ങളുണ്ട് എന്ന തരത്തിൽ പോലും സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സമരം ശക്തിപ്പെട്ടതോടെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിക്കുന്നത്. വ്യവസായ മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. ബുധനാഴ്ച തിരുവനന്തപുരത്താണ് യോഗം നടക്കുക. ഇതിനുശേഷമായിരിക്കും സമരസമിതി നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിലേക്ക് സർക്കാർ കടക്കുക. അതിൻ്റെ സമയവും ഒപ്പം തന്നെ സ്ഥലവും അടക്കമുള്ള കാര്യങ്ങളിലേക്കും സർക്കാർ തീരുമാനിക്കും. ഇന്ന് വ്യവസായ മന്ത്രി ഇത് സംബന്ധിച്ച് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ്. കാരണം ഈ വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്, ഇക്കാര്യം സർക്കാർ പരിശോധിക്കുന്നുവെന്നാണ് വ്യവസായ മന്ത്രിയുടെ നിലപാട് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശരി, ടി ജി സജിതാണ് വിവരങ്ങൾ നൽകിയത്. ഖനനം നിർത്തിവച്ച ശേഷം മാത്രം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആലപ്പാട് ഖനന വിരുദ്ധ സമരസമിതി. സേവ് ആലപ്പാട് പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും സമരസമിതി വ്യക്തമാക്കി. പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കരുതെന്ന് കരുനാഗപ്പള്ളി MLA ആർ രാമചന്ദ്രൻ പറഞ്ഞു. ചർച്ചയാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഖനനവിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ IREയിൽ നടത്തുന്ന ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവയ്ക്കണം. ആലപ്പാട് തുറന്ന വേദിയിൽ ചർച്ചയാകാമെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല, അല്ലാതെ ചർച്ചയുമില്ല. അത് നിർത്തി സർക്കാർ നിർത്തിവയ്ക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവയ്ക്കുക, ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ, അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിബന്ധനകളോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ശരിയല്ലെന്ന് കരുനാഗപ്പള്ളി MLA ആർ രാമചന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊല്ലം. സംസ്ഥാനത്തിന് രണ്ട് ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ കൂടി വാങ്ങാൻ തീരുമാനം. 1,10,00,000 രൂപയ്ക്ക് കാറുകൾ വാങ്ങുന്നത് ടെൻഡർ നടപടി ഒഴിവാക്കിയാണ്. തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ കുറവായതിനാലാണ് ടെൻഡർ ഒഴിവാക്കിയതെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഈ കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ? രേണുക, സംസ്ഥാനത്തിന് നിലവിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് ബുള്ളറ്റ് പ്രൂഫ് കാറുകളാണ്. ഇതിന് പുറമെയാണ് പുതുതായി രണ്ട് കാറുകൾ കൂടി വാങ്ങാനുള്ള തീരുമാനം. ടാറ്റ സഫാരിയുടെ രണ്ട് വാഹനങ്ങൾ വാങ്ങി പിന്നീട് അത് രൂപമാറ്റം വരുത്തി ബുള്ളറ്റ് പ്രൂഫ് ആക്കുകയായിരുന്നു. ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ബുള്ളറ്റ് പ്രൂഫ് കാർ തന്നെയാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭയുടെ അനുമതിയില്ലാതെയാണ് ഇത്തരമൊരു ഇടപാടിലേക്ക് പോയത്. പോലീസ് ആസ്ഥാനത്തിൻ്റെ ഇടപെടലുകളാണ് നടന്നത്. 30% തുക ഈ സ്വകാര്യ കമ്പനിക്ക് നൽകുകയും ചെയ്തു. ബാക്കി തുക അനുവദിക്കുന്നതിനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് സർക്കാരിൻ്റെയോ മന്ത്രിസഭയുടെയോ അനുമതിയില്ലാതെ നടന്ന ഇടപാടിന് സാധൂകരണം നൽകിയിരിക്കുന്നു. ഈ ഇടപാടുമായി മുന്നോട്ട് പോകാം, രണ്ട് കാറുകൾ വാങ്ങാം. ഇന്ത്യയിൽ ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ കുറവായതിനാൽ ടെൻഡർ നടപടി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി നൽകുന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു കാര്യമാണ്. നിലവിൽ രണ്ട് വാഹനങ്ങൾ ആഭ്യന്തര വകുപ്പിന് കീഴിലുണ്ട്, പോലീസിൻ്റെ കീഴിലുണ്ട്. VIPകൾ വരുമ്പോൾ ആ കാറുകളാണ് ഉപയോഗിക്കുന്നത്. പ്രളയ സമയത്ത് ഓരോ രൂപയും പ്രധാനപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോഴാണ് ഇത്തരത്തിൽ ടെൻഡർ നടപടി ഒഴിവാക്കി 1,10,00,000 രൂപയ്ക്ക് രണ്ട് കാറുകൾ വാങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. രേണുക, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും പ്രയാണം തുടങ്ങി. കനത്ത സുരക്ഷയിലാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിച്ചത്. രാജപ്രതിനിധി രാഘവ വർമ്മയുടെ നേതൃത്വത്തിൽ 22 പേരടങ്ങുന്ന സംഘമാണ് തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങളുമായി പന്തളത്ത് നിന്നും യാത്ര തിരിച്ചത്. പുലർച്ചെ 4 ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും
തിരുവാഭരണങ്ങൾ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ എത്തിച്ചു. തിരുവാഭരണം ദർശിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി രാജപ്രതിനിധിക്ക് ഉടവാൾ കൈമാറി. തുടർന്നാണ് ഘോഷയാത്ര പ്രയാണം തുടങ്ങിയത്. പരമ്പരാഗത പാതയിലൂടെ നീങ്ങുന്ന ഘോഷയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകും. 14 അട്ടത്തോട് വഴി കരിമല കയറിയെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ തിരുവിതാംകൂർ ദേവസ്വം പ്രതിനിധികളും ഭക്തരും ചേർന്ന് ശരംകുത്തിയിൽ സ്വീകരിച്ച സന്നിധാനത്തേക്ക് ആനയിക്കും. മകരസംക്രമ സന്ധിയിൽ ഈ തിരുവാഭരണങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തും. യുവതീ പ്രവേശ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷയിലാണ് തിരുവാഭരണ ഘോഷയാത്ര. ഭീഷണിയുണ്ടെന്ന പന്തളം കൊട്ടാരത്തിന്റെ പരാതിയും പോലീസ് ഗൗരവമായി കാണുന്നുണ്ട്. പന്തളത്തുനിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ശബരിമലയിലെ തയ്യാറെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി നിരീക്ഷക സമിതി. വ്യൂ പോയിന്റുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് നിർദ്ദേശം നൽകിയെന്നും മേൽനോട്ട സമിതി വ്യക്തമാക്കി. മകരവിളക്കിനോടടുക്കുമ്പോൾ സന്നിധാനത്ത് തിരക്ക് കൂടുതലാണ്. നിലവിലെ തിരക്കനുസരിച്ച് സന്നിധാനത്തെ ക്രമീകരണങ്ങൾ തൃപ്തികരമെന്നാണ് മേൽനോട്ട സമിതിയുടെ വിലയിരുത്തൽ. അതേസമയം തിരക്ക് കൂടുമ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. മകരജ്യോതി കാണുന്നതിനുള്ള വ്യൂ പോയിന്റുകളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്നും റിട്ടയർഡ് ജസ്റ്റിസ് പി ആർ രാമൻ പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹൈക്കോടതിയിലെ എല്ലാം ഞങ്ങളെ നിരീക്ഷിച്ചതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മകരവിളക്ക് ദിവസങ്ങളിലെ മുൻ വർഷങ്ങളിലെ തിരക്കിലേക്ക് സന്നിധാനം എത്തിയിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ തിരക്കേറുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇതാദ്യമായാണ് മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് ആൾ കുറഞ്ഞു കാണുന്നതെന്ന് ഭക്തർ പറഞ്ഞു. അത്ര രസ്യം, കുറച്ചോ കൂടെ സ്ഥലമൊന്നും ഫ്രീ ഒന്നും കാഞ്ഞപ്പെട്ടില്ല. അവിടെ കുളിക്കാൻ പോയ 2 മണിയാവും. മകരവിളക്കിനോടനുബന്ധിച്ച ശുദ്ധിക്രിയകൾക്ക് രാത്രിയോടെ സോപാനത്ത് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. തിരുവനന്തപുരത്ത് SBI ശാഖ അടിച്ചു തകർത്ത സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞു. പ്രതികൾ തിരുവനന്തപുരത്ത് തന്നെ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ 2 പേരൊഴികെ മറ്റാരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. GST വകുപ്പ് ഉദ്യോഗസ്ഥനും NGO യൂണിയൻ ജില്ലാ നേതാവുമായ സുരേഷാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട 8-ാമത്തെയാൾ. മറ്റൊരു പ്രതിയായ യൂണിയൻ സംസ്ഥാന നേതാവ് സുരേഷ് ബാബുവിനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ശ്രീവത്സൻ, അനിൽകുമാർ, ബിജുരാജ്, ബിനുകുമാർ, അജയ്കുമാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികൾ വീടുകളിലോ ഓഫീസിലോ എത്തുന്നില്ലെന്നാണ് പോലീസ് വിശദീകരണം. തലസ്ഥാനത്ത് തന്നെ ഒളിവിൽ തുടരുന്നതായും സൂചനയുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതായാണ് സൂചന. ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ഹരിലാൽ, അശോക് എന്നിവരുടെ ജാമ്യാപേക്ഷ നേരത്തെ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പ്രതികൾ ഓഫീസുകളിലെത്തിയാൽ അറിയിക്കണമെന്നാണ് മേലധികാരികൾക്ക് പോലീസ് നിർദ്ദേശം. ബാങ്കിന് പണം നൽകി പ്രശ്നം ഒത്തുതീർപ്പിലാക്കാനുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിപ രോഗബാധയുണ്ടായപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും സേവനം നടത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ജീവിക്കാനുള്ള സമരത്തിലാണ്. സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയതോടെ 42 പേർക്കാണ് ജോലി നഷ്ടമായത്. സർക്കാർ ആരെയും പിരിച്ചുവിടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. നിപ്പ രോഗബാധയിൽ നാടാകെ വിറങ്ങലിച്ച സമയത്ത് ഡോക്ടർമാരടക്കമുള്ള സ്ഥിരം ജീവനക്കാരിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്ത സമയത്താണ് 42 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയുള്ള ദൗത്യത്തിലേർപ്പെട്ട ഇവരെ സമൂഹം വാനോളം പുകഴ്ത്തി. അന്ന് മാലാഖമാരെന്ന് വിളിച്ച സർക്കാരും പറഞ്ഞതെല്ലാം സൗകര്യപൂർവ്വം മറന്നപ്പോൾ ജീവിക്കാനായുള്ള സമരപാതയിലാണ് ഇവർ ഇന്ന്. അന്നിപ്പോ ഈ ജോലി സ്ഥിരപ്പെടുന്നു വിചാരിച്ചിട്ടൊന്നും വന്നവരല്ല ആരും. ഇങ്ങനെയാവുന്നു വിചാരിച്ച പിന്നെ ഈ ഒരു വാഗ്ദാനങ്ങൾ കേട്ടപ്പോ മനസ്സിലൊരു പ്രതീക്ഷ വന്നു. നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ളവരെ December 31 പിരിച്ചുവിട്ടു. താൽക്കാലികാടിസ്ഥാനത്തിലെങ്കിലും ജോലി തുടരാമെന്ന പ്രതീക്ഷകൾ ഇതോടെ അസ്തമിച്ചു. ഇത്രയും കാഠിന്യം കൂടിയ സമയത്ത് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ സർക്കാർ ആരെയും പിരിച്ചുവിടില്ലെന്നും സ്ഥിരം നിയമനത്തിന് ചില നിയമ തടസ്സങ്ങളാണുള്ളതെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. അവരെ എങ്ങനെയാന്ന് വെച്ചാൽ താൽക്കാലികമായി വരുന്ന ഒഴിവുകളിൽ അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ ജോലി ചെയ്യുന്ന ആരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിപ്പ കാലത്ത് ഒരു നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മനുഷ്യ ജീവനുകൾ രക്ഷിക്കാൻ ഇറങ്ങിയവരാണിവർ. നിപ്പയെ അതിജീവിക്കുന്ന ഘട്ടത്തിൽ നൽകിയ സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്നത് നീതീകരിക്കാനാവില്ല. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. CBI മുൻ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി അതീവ തിടുക്കത്തിലാണ് വർമ്മയെ മാറ്റിയതെന്നും ജസ്റ്റിസ് പട്നായിക് പറഞ്ഞു.
അതിനിടെ രാകേഷ് അസ്താനയ്ക്കെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തി സി ബി സി കെ വി ചൌധരി അലോക് വർമ്മയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ തിടുക്കത്തിൽ പുറത്താക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ കൂടുതൽ സംശയത്തിലാക്കിയാണ് പുതിയ വെളിപ്പെടുത്തൽ. വർമ്മയ്ക്കെതിരായ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയത് മുൻ ജഡ്ജി എ കെ പട്നായിക്കിനെയായിരുന്നു. അഴിമതി ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പട്നായിക് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. രാകേഷ് അസ്താന നൽകിയ പരാതി മാത്രമാണുള്ളത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ താൻ കണ്ടെത്തിയതല്ല. സി ബി സി പറയുന്നത് അന്തിമവാക്കല്ല. സി ബി സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർമ്മയ്ക്കെതിരെ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി തീരുമാനമെടുത്തത് അതീവ തിടുക്കത്തിലാണ്. സെലക്ഷൻ കമ്മിറ്റി സ്വന്തം നിലയിൽ തീരുമാനമെടുക്കണമായിരുന്നുവെന്നും പട്നായിക് അഭിപ്രായപ്പെട്ടു. ഇതോടെ റഫാലിൽ അന്വേഷണം ഭയന്ന് കേന്ദ്ര സർക്കാർ വർമ്മയെ ഇരയാക്കിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. നീരവ് മോഡിയെയും വിജയ് മല്യയെയും സഹായിക്കാൻ ശ്രമിച്ചുവെന്നതടക്കം 6 ആരോപണങ്ങളിലാണ് അന്വേഷണം. സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകളുമായി അലോക് വർമ്മ ഉടൻ രംഗത്തെത്തിയേക്കുമെന്നാണ് സൂചന. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി.